ഹായ് ഫ്രണ്ട്സ്, ഫർസു ഹൈദർ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഇന്ന് എന്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട് കേട്ടോ വീട്ടില്. കൊറേ ആയിക്കണം ഞങ്ങള് കണ്ടിട്ട്. അപ്പൊ പേര് റാഫത്ത് എന്നാണ്. റാഫത്ത് പറയുമ്പോ എന്റെ മൂത്ത ആളാണ് കേട്ടോ. വിളിക്കുമ്പോ നമ്മള് ഇത്താന്ന് കൂട്ടിട്ട് തന്നെയാണ് വിളിക്കുക, ജസ്റ്റ് പേര് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അവരെ വീട് കുറുകത്താണിയാണ്. അവിടെ തന്നെ അവർക്കൊരു ഷോപ്പ് ഉണ്ട്, കേക്കിന്റെ ഷോപ്പാണ്, ഡ്രീം കേക്ക് എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പൊ ഞങ്ങൾ പരിചയപ്പെടുന്നതും ഇങ്ങനത്തെ ഈ ഫീൽഡിൽ തന്നെയാണ് കേട്ടോ. ഈ കേക്കിന്റെ കേക്ക് ക്ലാസ്, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇങ്ങനത്തെ പരിചയപ്പെട്ട ഫ്രണ്ട്സുകളാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഞങ്ങള് കാണലും ഉണ്ട്. ആദ്യം എന്ന് പറഞ്ഞാല് കൊറോണ്ടൊക്കെ മുന്നേ ഓരോ പരിപാടിക്ക് സ്റ്റോളിടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒന്നിച്ചൊക്കെ സ്റ്റോളിടുക, ഞാൻ ഇട്ടില്ലെങ്കിൽ അവർ സ്റ്റോളിട്ടാലും ഞാൻ അവിടെ എത്തലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പരിചയം. അപ്പൊ അതിനുശേഷം നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങള്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അവര് മാത്രല്ല, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരാളാണെങ്കിൽ ഇവിടെ ഇപ്പൊ നാട്ടിലില്ല കേട്ടോ, അബുദാബിയിലാണുള്ളത്. അപ്പൊ അങ്ങനെയാണ് കുറെ ആയിക്കണ് ഞങ്ങളും ഇതേപോലെ അങ്ങോട്ട് പോണെന്ന് വിചാരിക്കും, പോവാൻ പറ്റൂല. ഖദീജ ഞാനും കൂടെയാണ് ഇതേപോലെ പോവാന്ന് വിചാരിക്കും. അപ്പൊ അവൾക്കും ഇതേപോലെ ഷോപ്പ് ആയതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങളുണ്ട് എത്തിപ്പെട്ടില്ല. അപ്പൊ ഏതായാലും എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് അവരെ ഫാമിലിയും കൂടെയാണ് വരുന്നത്. അവർക്ക് മൂന്ന് മക്കളാണ്. മൂത്ത മോനെ ഷോപ്പിലാക്കിയിട്ടാണ് കേട്ടോ അവർ വരുന്നത്. ബാക്കി രണ്ടു മക്കള് ഹസ്ബൻഡും കൂടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അവര് വരുന്നുണ്ട് കേട്ടോ. അവര് കുറച്ചങ്ങോട്ട് പോയി, വഴി തെറ്റിട്ട് കുറച്ചങ്ങോട്ട് പോയി. അപ്പൊ അനിയനെ പറഞ്ഞയച്ചതായിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ, ഇത്ത എത്തി മക്കളുമാണ്. അപ്പൊ നമുക്ക് അവർക്ക് ജ്യൂസൊക്കെ ഒന്ന് കൊടുക്കാം. അവര് വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മന്തിൻ്റെ ഇതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ ഇപ്പോൾ മന്തി ഉണ്ടാക്കിയ ഒരു ഫുൾ കോഴി വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് വെള്ളപ്പവും പൊറോട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവർക്ക് ഫുഡൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഇവിടെ ബീച്ചിലൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കടലുണ്ടിപ്പാലത്തുമ്മക്കാണ് പോണത്. അപ്പോൾ ഇവിടെ കുറച്ചുകൊണ്ട് പോയാൽ ബീച്ചുണ്ട്. അപ്പോൾ അവരാണ് നമ്മളൊന്ന് പോവാ, നിങ്ങളും പോരുന്നാണ്. അപ്പോൾ ഞാനും കുട്ടികളും കൂടെ ഇവരെ കൂടെ പോകുന്നുണ്ട്. ഇനി ഞങ്ങളും കുറേ ആയിക്കണം പുറത്തൊക്കെ ഒന്ന് പോയിട്ട്, ഇങ്ങനെ ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് കുറേ ആയിക്കണം കേട്ടോ. കൊറോണ ഒക്കെ ആയതിനു ശേഷം പോയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോണത്. കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് പോകുന്നത്.
അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കൊറോണ ഒക്കെ അല്ലേ, അപ്പോൾ ഇത്ര ഒന്നും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റ് സൈഡിലോ ഈ പാലത്തിൻ്റെ സൈഡിലോ ആയിട്ട് വേറെയുണ്ട് കുറച്ച് കാണാനല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ കുറച്ച്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുട്ടികൾക്ക് അവിടേക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച്. Thank you.
ഞങ്ങളങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. കുറച്ചൊക്കെ അവിടെ കളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്കാണ് എൻ സി ഗാർഡൻ ഉള്ളത്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് കയറി നോക്കാന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ എൻ സി ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ അടച്ചിക്കണമെന്ന് പറഞ്ഞു. കയറാൻ പറ്റൂല, അടച്ച് ഇനി പിന്നെ ദിവസം വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ അത്രയും ലോങ്ങ് ഒന്നും വരില്ല. അപ്പോൾ അവർ അവിടുന്ന് സംസാരിച്ച് ഞങ്ങൾ ഇത്രയും ലോങ് ഒന്ന് വരികയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങിക്കോളാന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് ആയിക്കോട്ടെ ഞങ്ങൾ 10 മിനിറ്റ് ഒന്ന് കയറി കണ്ടോളി എന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ് ഞങ്ങൾ. കയറി കുറച്ച് കുറച്ചൊക്കെ കാണാനുണ്ട് അവിടെ. വലിയ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ കളിക്കാനുള്ളത് കുറച്ചുണ്ട്. അതുപോലെ നമുക്കൊക്കെ ഇരുന്ന് സംസാരിക്കാൻ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ പിന്നെ കുറച്ചുണ്ടായപ്പോഴത്തേന് നല്ലോണം ഇരുട്ടായി. അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റും അല്ലേ പറഞ്ഞത്. നമുക്കായിട്ട് അവർ 10 മിനിറ്റ് തന്നിട്ട് നമ്മൾ കൂടുതൽ ടൈം എടുത്താൽ അതൊരു മോശമല്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്കതുപോലെ ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻസ് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ വെക്കാം കേട്ടോ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഗെറ്റ് ടുഗദർ അതല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മിഠായി കൊടുക്കൽ അങ്ങനത്തെ കുറച്ച് എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്കിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് നേരമല്ലേ, പിന്നെ ഇരുട്ടാവുകയും ചെയ്ത്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളിവിടുന്ന് ആയിട്ട് നോക്കി അവിടെ പിന്നെ കടലാണ് ഇട്ടുള്ളത്. അതിനാണ് ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലൂടെ കടലൊക്കെ ഒന്ന് കാണാം, അവിടെ ഒക്കെ കുറച്ചു നേരമൊക്കെ ഇരിക്കുക, ഒന്ന് കളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. പക്ഷെ അതിനൊന്നും നമുക്ക് ടൈമില്ലല്ലോ, അപ്പോൾ അതിനും ഇവിടെ ക്ലോസ് ചെയ്തില്ലേ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, ഫോട്ടോസ് എടുക്കാനും പറ്റിയില്ല. ഈ ഒരു വീഡിയോ എടുക്കണതായതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു. ഇവിടുന്ന് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. കുറച്ച് നേരമൊക്കെ വന്നിരിക്കണം ഇവിടെ, പെട്ടെന്ന് വന്ന് പോവാതെ കുറച്ച് ടൈമൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വരണം.
കഴിച്ചിട്ട് ബീച്ചിലൊക്കെ ഒന്ന് പോയി. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ബീച്ചിൽ പോയി കടലുണ്ടിപ്പാലം എത്തുമ്പോഴാണ് കേട്ടോ പോയത്. ഇവിടുന്ന് കുറച്ചുകൂടെ പോവാനേ ഉള്ളൂ. അങ്ങനെ അവിടെ പോയി വരുന്ന വഴിയില് നമ്മള് എൻ സി ഗാർഡനിലൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു. അതാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മള് പോയപ്പോ തന്നെ അത് അടച്ചിക്കണം, ക്ലോസിംഗ് ടൈം ആയിരുന്നു. അപ്പൊ നമ്മൾ അവരോട് കുറെ പറഞ്ഞു ഒന്ന് കാണിച്ചു തരും. അപ്പൊ ഞങ്ങൾ ഇത്രയും ദൂരം, അവരത്രയും ദൂരം നിന്ന് വരില്ല. അപ്പൊ അങ്ങനെ ഒരു പാർക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ. കാരണം ഞാൻ ഇതിന്റെ ചെറുതില് പോയതാണ്, അടുത്തൊന്നും ഞാനും പോയിട്ടില്ല. കൊറേ മുന്നേ വെച്ചാല് എന്റെ കല്യാണത്തിന്റെ ഒക്കെ മുന്നേ പോയതാ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയതായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട്, എന്താന്ന് അറിയില്ല. അപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഞാൻ അടച്ചിട്ടിരിക്കുകയാണോ, അതെന്താന്ന് അറിയില്ല, നമ്മള് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വരുന്ന ടൈമിൽ അവിടെ കയറിയതായിരുന്നു. അപ്പൊ തന്നെ അത് അടച്ചിക്കണം. പിന്നെ ഏതായാലും അവരോട് അവരിങ്ങനെ പറഞ്ഞു നമ്മൾ ഇത്രയും ദൂരം നിന്ന് വരികയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ആയിക്കോട്ടെ ഒരു 10 മിനിറ്റ് ഞങ്ങളൊന്ന് കയറി കണ്ടിട്ട് പോരുക. ഞങ്ങള് അങ്ങനെയാണ് പെട്ടെന്നായിട്ട് കയറി ഇറങ്ങിയത്. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വീഡിയോ ആയത്. പിന്നെ അപ്പൊന്ന് ഇരുട്ടുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഏതായാലും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തേക്കണേ, ബീച്ച് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആണ് ഞങ്ങള് ഇതില് ഇട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കൊറേ കാലത്തിന് ശേഷം അവരെ കണ്ടതും പിന്നെ അവരെ കൂടെ ഒരുമിച്ച് ഞങ്ങളെല്ലാരും കൂടെ ബീച്ചിലായാലും അവിടെ പോയി കുറച്ച് ഞങ്ങള് സംസാരിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. കുട്ടികളായാലും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. കാരണം നമ്മളിങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലോ നമ്മളെ മക്കളും അവര് മക്കളായാലും അവർക്ക് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ പോയി വന്നിട്ടുണ്ട്. എനിക്ക് അവരൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വരുമ്പോ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ ഡ്രസ്സാണ് കേട്ടോ. എന്റെ ഫേവറേറ്റ് കളറാണ് റെഡ്. ഇത് മെറൂണാണിത്. ഷോളും പാന്റും ആണിത്. പ്ലാസോ, ഇത് പ്ലാസോ പാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. പ്ലാസോ പാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടോപ്പും, ഓപ്പണില്ലാത്ത ടോപ്പാണ്. അപ്പൊ ഇനി ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് കാണിക്കണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.